ബോഡി ബിൽഡിംഗിൽ കൊല്ലം സ്വദേശി സുരേഷ് കുമാർ ലോക ചാമ്പ്യനായിരിക്കുന്നു അറുപത്തിയൊന്ന് വയസ്സുകാരുടെ വിഭാഗത്തിൽ ആണ് ഈ അഭിമാന നേട്ടം സുരേഷ് കുമാർ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ സുന്ദരനെ നമുക്കിതായിപ്പോൾ കാണാം അതായത് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് അറുപത്തൊന്ന് വയസ്സുണ്ടേ ആ ഏതാണ്ട് മുപ്പത്തിനാലിലധികം രാജ്യങ്ങൾ പങ്കെടുത്ത മാൽദീവ്സിലെ ആ ലോഹ ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം ദേ അത് കരസ്ഥമാക്കി ഇപ്പോഴും ആ ബിൽ ഇത് തുറന്നുകൊണ്ടേ അദ്ദേഹത്തിൻ്റെ ഒരു പർ മുപ്പത് മുപ്പത് വർഷം മുമ്പ് തുടങ്ങിയ ആ ഒരു പരിപാടി കഴിഞ്ഞ മാസം മാൽദ്വീവ്സിൽ മുപ്പത്തിനാല് രാജ്യങ്ങൾ പങ്കെടുത്ത ശരീര സൗന്ദര്യ മത്സരത്തിൽ പതിനേഴ് പേരെ പിന്തള്ളി സുരേഷ് കുമാർ നേടിയത് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് പട്ടം മാത്രമായിരുന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ കൊടിപാർക്കുക എന്ന സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു അറുപതിനു മുകളിൽ പ്രായമായവരുടെ മത്സരത്തിൽ പങ്കെടുത്ത മസിൽമാന്മാർ സുരേഷ് കുമാറിനു മുന്നിൽ അക്ഷരാർത്ഥത്തിൽ മുട്ടുമടക്കി മിസ്റ്റർ കേരള മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ ഏഷ്യ മിസ്റ്റർ വേൾഡ് പട്ടങ്ങൾക്ക് പിന്നിൽ നാൽപ്പത് വർഷത്തെ തപസ്സിന് സമാനമായ കഠിനാധ്വാനം 19, come on, say. 20, 21, 22, 23, 24. കഴിഞ്ഞ വർഷം തായ്ലൻഡിൽ നടന്ന ലോക മത്സരത്തിൽ വെള്ളി നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണം നേടി സുരേഷ് മധുര പ്രതികാരം വീട്ടി ഒളിമ്പിക്സിൽ ബോഡി ബിൽഡിംഗ് മത്സരം ഒരു ഇനമാക്കണമെന്നാണ് സുരേഷ് കുമാറിന്റെ അഭ്യർത്ഥന ഞാൻ വേൾഡ് കളിക്കാനായിട്ട് തായ്ലൻഡിൽ പോയിരുന്നു അന്ന് എനിക്ക് സിൽവർ മെഡൽ അന്ന് എനിക്കതോട് ഭയങ്കര വിഷമമായി പോയി മറ്റൊരാളുടെ പേരിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു ദേശീയ പതാക ഉയർത്തുക എന്ന് പറയുമ്പം പക്ഷെ അന്ന് എൻ്റെ ഒരു മനസ്സിൽ ഉറപ്പിച്ച ഒരു ഒരാഗ്രഹമായിരുന്നു എൻ്റെ പേരിൽ എൻ്റെ ദേശീയ പതാക നമ്മുടെ

സപ്പോർട്ടായിരിക്കും ഫുൾ സപ്പോർട്ട് കാരണം മെനുവിനായാലും മെനുവിൻ്റെ മെനു കൊടുത്താൽ മതി അതിൻ്റെ ഒരു എടുത്ത് അടുക്കള ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് എൻ്റെ സമയാസമയങ്ങൾ ഞാൻ മറന്നുപോയാലും പുള്ളിക്കാരി എന്നെ വിളിച്ചിടേ തീർച്ചയായിട്ടും പുള്ളിയാണ് എൻ്റെ മെയിൻ എൻ്റെ ട്രെയിനറും ഇദ്ദേഹമാണ് എന്നെ ഈ പരിപാടിയാക്കുന്നത് ചവറ തെക്കുംപാമ്പം സ്വദേശിയായ നമ്മുടെ കൊല്ലം ചവറ തെക്കും സരീഷ് എന്ന് പറയുന്നൊരു പെയിനാണ് എൻ്റെ ട്രെയിനറായിട്ട് ഇപ്പം നിൽക്കുന്നത് പിന്നെ ആശ്രമം ബോഡി ടെക് എന്ന് പറയുന്ന ജിമ്മിലാണ് ഞാൻ ഇപ്പം ട്രെയിനറായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഓണറും എനിക്ക് ഫുൾ സപ്പോർട്ട് അങ്ങനെ പിന്നെ നമ്മുടെ നാട്ടുകാരുടെയും എൻ്റെ രണ്ട് മക്കളും മരുമക്കളും അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്ക് ഇപ്രപ്രാവശ്യം പോകാനുള്ള ക്യാഷ് വരെ തന്നെ എൻ്റെ മക്കളും മരുമക്കളും കൂടെ ചേർന്നാണ് സുരേഷ് കുമാറിനെ പോലെ സംരക്ഷിക്കുന്ന ഭാര്യ മിനി പക്ഷേ ഒരു കാര്യം തുറന്നു പറഞ്ഞു താൻ ഒരിക്കലും മസിൽമാന്മാരെ സ്വപ്നം കണ്ടിരുന്നില്ല

രാത്രി വീട്ടിൽ വന്നിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞു വന്ന് ഉടുപ്പുരപ്പൊ ഞാൻ ദൈവമേ ഈ ഒരു ബോഡിയാണല്ലോ എന്ന് വിചാരിച്ച സുരേഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിഴിഞ്ഞം കെ ആസ് ആർ ടി സി ഡിപ്പോയിൽ കണ്ടക്ടറായി സേവനം തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ ചെക്കിംഗ് ഇൻസ്പെക്ടറായി വിരമിച്ചു പക്ഷേ മികച്ച മസിൽമാനാകാനുള്ള അധ്വാനത്തിന് റിട്ടയർമെന്റില്ലെന്ന് പറയുന്നത് കണ്ടാൽ മുപ്പത് വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു അറുപത്തൊന്ന് വയസ്സുകാരൻ ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്ന സന്ദേശം പകരുകയാണ് സുന്ദര പുരുഷൻ സുരേഷ് കുമാർ സുരേഷ് ചേട്ടന്റെ ഭാര്യ മിനി ഒരു മസിൽമാനെ അല്ല ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ കിട്ടിയത് മസിൽമാനെ പക്ഷെ അതിൽ സന്തോഷമായി ജീവിക്കുകയും ആ മസിൽമാനെ അതേപോലെ നിലനിർത്താനും ഇന്ന് ലോകത്തിലെ നിറകയിൽ ഇന്ത്യയുടെ പതാക കൊണ്ടുവരുന്നതിന് പ്രത്യേകിച്ച് ഈ ബോഡി ബിൽഡിങ് കൊണ്ടുവരാനും എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്ത് പൊന്നുപോലെ കൊണ്ട് നടക്കുകയായിരുന്നു നമ്മുടെ ഈ മിനി ചേച്ചി ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ